ഹലോ, നമസ്കാരം. വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, റാഗി നൂഡിൽ ഉപയോഗിച്ചുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ റാഗി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് അത് ബ്രൗൺ ആക്കുകയാണ് കേട്ടോ. അല്പനേരം സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. അതിനുശേഷം നമ്മൾ വെള്ളമൊഴിച്ച് നൂഡിൽസ് ഒന്ന് കുതിർക്കും. ഓവർ കുക്കാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 3 മിനിറ്റ് ചൂടുവെള്ളത്തിൽ നിന്ന് മതി കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. നല്ലൊരു ഹെൽത്തി ഉപ്പുമാവാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ നൂഡിൽസ് റെഡിയാണ് കേട്ടോ. നമ്മൾ സ്ട്രെയിൻ ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓയിൽ ഉപയോഗിച്ച് പാനിൽ അല്പം, എന്താ, ഞാൻ വൈറ്റ് സെസിമയൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഊർത്തതാല് അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പൊക്കെ കിട്ടുമെങ്കിൽ ഇടാം. കുറച്ച് പൊട്ടുകടല പറയുള്ളൂ, പൊട്ടുകടല, നിലക്കടല, ഇതെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് കൂടുതൽ ഹെൽത്തിയും ടേസ്റ്റിയാകും കേട്ടോ. എല്ലാം 1 ടേബിൾ സ്പൂൺ വീതമാണ് ഇട്ടിരിക്കുന്നത്. അതിൽ അല്പം ജൂലിനായിട്ടുള്ള ജിഞ്ചറും ചില്ലിയും ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ഒനിയൻ നീളത്തിലരിഞ്ഞ് സ്ലൈസ് ചെയ്ത് അതിന് കൂടെ ചേർക്കുക. കുറച്ച് കറി ലീവ്സൊക്കെ ചേർക്കാം കേട്ടോ. അല്പം ഒന്ന് സോട്ട് ചെയ്ത് കുക്കാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇടാം. സോൾട്ട് പിന്നീട് ചെക്ക് ചെയ്ത് ഇട്ടാലും മതി. ഇപ്പോൾ അല്പം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് സോട്ട് ചെയ്യുന്ന എല്ലാ വെജിറ്റബിളും നന്നായിട്ട് ഉപ്പ് പിടിച്ചോളും. ശേഷം നമുക്ക് കുക്കാവാനായിട്ട് താമസമുള്ള വെജിറ്റബിൾ ആദ്യം ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, അല്പം കാബേജ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ നൂഡിൽസിനേലും അധികം ക്വാണ്ടിറ്റി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഒത്തിരി ഇട്ട് മിക്സ് ചെയ്യരുത്. നമ്മൾ സോൾട്ടും നമ്മൾ ഇട്ടിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് റെഡിയാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തി ഉപ്പുമാവാണ്. കൊറിയൻ ലീവ്സ് ചോപ്പ് ചെയ്ത് നമ്മൾ ഇട്ട നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. 2 മിനിറ്റിന് ശേഷം നമുക്ക് കവർ തുറന്ന് ഉപ്പുമാവെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. അതിട്ട് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് ടേസ്റ്റിയായി, ഹെൽത്തിയായി, നമുക്ക് ഉപയോഗിക്കാനായിട്ട് റെഡിയായി. തീർച്ചയായും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ. നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് റെഡിയാണ് കേട്ടോ. താങ്ക് യു. എൻജോയ് സജീസ് ഫ്ലവർ ടൈം. ബൈ.